നമസ്കാരം. എൻ്റെ പേര് ബെനി ആന്റണി. ഞാൻ നാഷണൽ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ റിസർച്ച് കൗൺസിൽ ഓഫ് ഓസ്ട്രേലിയ ക്ലിനിക്കൽ റിസർച്ച് ഫെലോ ആണ്. ഇവിടെ മെൻസീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹൊബാർട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ടാസ്മാനിയയിൽ ഞങ്ങൾ നടത്തിയ ഒരു പഠനം എന്താണെന്ന് വെച്ചാൽ 70 മുട്ടുവേദനയുള്ള ആളുകളെ തിരഞ്ഞെടുത്തു. ഈ മുട്ടുവേദന എന്ന് പറയുമ്പോൾ സന്ധിവാദം അല്ലെങ്കിൽ മുട്ട് തേയ്മാനം എന്നറിയപ്പെടുന്ന അസുഖമുള്ള 70 ആളുകളെ ഞങ്ങൾ എടുത്തു. ആ 70 ആളുകളിൽ പകുതി ആളുകൾക്ക് ഞങ്ങൾ മഞ്ഞളിൽ നിന്നെടുത്ത ഒരു സത്ത കൊടുത്തു. ബാക്കി പകുതി ആളുകൾക്ക് മഞ്ഞളിൽ നിന്ന് എടുത്ത സത്തയുടെ അതേ രൂപത്തിലുള്ള ഒരു പ്ലസീബോ ക്യാപ്സ്യൂൾ ഞങ്ങൾ കൊടുത്തു. എന്നിട്ട് ഈ രണ്ട് ഗ്രൂപ്പ് ആളുകളെയും ഞങ്ങൾ ഓവർ 3 മന്ത്സ് ഞങ്ങൾ അവർക്ക് അവരുടെ മുട്ടുവേദന എങ്ങനെ കുറയുന്നു എന്ന് നോക്കി. അപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മഞ്ഞളിൻ്റെ സത്ത കഴിച്ച ആളുകൾക്ക് മഞ്ഞളിൻ്റെ സത്ത കഴിക്കാത്ത ആളുകളെ അപേക്ഷിച്ച് മുട്ടുവേദന കൂടുതൽ കുറയുന്നതായിട്ട് കാണുന്നു. അതായത് നമ്മൾ ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം ഒരു മിതമായ നിരക്കിൽ മുട്ടുവേദന കൂടുതൽ കുറഞ്ഞിരിക്കുന്നത് ഈ മഞ്ഞൾ കഴിച്ച ആളുകളിലാണ്. അപ്പോൾ നമ്മൾ ഈ ക്ലിനിക്കൽ ട്രയലിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മഞ്ഞളിൽ നിന്ന് എടുത്ത ഒരു സത്ത, അതായത് 20% കുർക്കുമിനോയിഡ്സ് റിച്ച് ആയിട്ടുള്ളതും 80% പോളിസാക്കറൈഡ് റിച്ച് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സത്ത, അതായത് മഞ്ഞൾ അതേപോലെയല്ല ഉപയോഗിച്ചിരിക്കുന്നത്, മഞ്ഞളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എൻഹാൻസ് ചെയ്തിരിക്കുന്ന ആ സത്ത, അത് മുട്ടുവേദനയ്ക്ക് വളരെ ഫലപ്രദമായിട്ടാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ മുട്ടുവേദന അല്ലെങ്കിൽ സന്ധിവാദം, മുട്ട തേയ്മാനം എന്ന് പറയുന്ന അസുഖം ലോകത്തിൽ ഒരുപാട് ആളുകൾക്ക് ഉള്ള ഒരു അസുഖമാണ്. അതായത് നമ്മൾ ലോകത്തിൽ നോക്കുവാണെങ്കിൽ നമ്മൾ പറയും 300 മില്യൺ ആളുകൾക്ക് ഈ അസുഖമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ അതിനൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, അതിന് ക്യൂർ ചെയ്യാനുള്ളൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പകരം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ്, അതായത് ആ രോഗികൾക്ക് വേദന വരുമ്പോൾ വേദന സംഹാരികൾ കൊടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ ചികിത്സാ രീതി. അപ്പോൾ ഇപ്പോഴത്തെ വേദന സംഹാര ചികിത്സാ രീതികൾ നോക്കുകയാണെങ്കിൽ പാരസെറ്റമോൾ അല്ലെങ്കിൽ നോൺ സ്റ്റീറോയ്ഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, ഈ മരുന്നുകൾക്കും ഒരു മിതമായ നിരക്കിലുള്ള മുട്ടുവേദന കുറയ്ക്കാനുള്ള ശേഷി മാത്രമേ ഉള്ളതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ ഇതുവരെയുള്ള അറിവുകൾ അങ്ങനെയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ മഞ്ഞളിൽ നിന്നെടുത്തിരിക്കുന്ന ഈ സത്ത അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ കൊക്കുമിനോയിഡ് ക്യാപ്സ്യൂൾസ് ഹാസ് ഗോട്ട് എ സിമിലർ എഫക്ട്, ഏകദേശം അതിനോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റ് ഉള്ളതായിട്ടാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പഠനം പ്രസക്തമാകുന്നു. വളരെ പ്രസക്തമായ ആനൽസ് ഓഫ് ഇന്റേണൽ മെഡിസിൻ എന്നൊരു ജേണലിൽ, പിയർ റിവ്യൂഡ് ആയിട്ടുള്ള ഒരു ജേണലിൽ പബ്ലിഷ് ചെയ്തു. അത് അമേരിക്കൻ കോളേജ് ഓഫ് ഫിസിഷ്യൻസിൻ്റെ ഒഫീഷ്യൽ ജേണലും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പഠനം വളരെയധികം ശ്രദ്ധയാകർഷിക്കപ്പെട്ടു. ഞങ്ങളിവിടെ മുട്ടുവേദനയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സന്ധിവാദം എന്നുള്ള ഈ അസുഖത്തെക്കുറിച്ച് ഞങ്ങൾ വളരെ വർഷങ്ങളായിട്ട് ഇവിടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഞ്ഞൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ അവസാനമായിട്ട് കണ്ടെത്തിയ ഒരു കാര്യം ആണ്. ഈ മഞ്ഞൾ പോലെ തന്നെ ഞങ്ങളിവിടെ സ്റ്റെം സെൽസ്, നമ്മുടെ മുട്ടിൽ കുത്തിവെച്ചിരിക്കുന്ന സ്റ്റെം സെൽസ് അല്ലെങ്കിൽ സോളിഡ്രോണിക് ആസിഡ്, അതായത് ബിസ്ഫോസ്ഫോനേറ്റ്സ് എന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്, ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന അസുഖത്തിന് കൊടുക്കുന്ന മരുന്നുകൾ, അങ്ങനെ പല രീതിയിലുള്ള മരുന്നുകൾ നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനോട് പരീക്ഷിക്കുന്നുണ്ട്. അതിന് കൂടുതൽ നാച്ചുറൽ തെറാപ്പീസും ഉണ്ട്, ഇൻക്ലൂഡിങ് ഫിഷ് ഓയിൽ. ഞങ്ങൾ അടുത്തിടെ ഒരു ഫിഷ് ഓയിലിനെ കുറിച്ചുള്ള ഒരു പഠനം നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പഠനമാണ് ക്രിൽ ഓയിൽ. ഇതിനൊക്കെ പുറമേ ഞാൻ ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് മഞ്ഞൾ നമ്മുടെ നാടിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഞാൻ ഈ മഞ്ഞൾ പരീക്ഷണം ഇവിടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പരീക്ഷണമാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ നടത്തുന്ന ഒരു പഠനം ഈ മുട്ടുവേദന അല്ലെങ്കിൽ ഈ സന്ധിവാദത്തിന് യോഗയും എങ്ങനെ സ്റ്റാൻഡേർഡ് എക്സസൈസും തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ട്, അതായത് നമ്മൾ യോഗ ആളുകൾ പറയുന്നത് പോലെ ഒരു മാജിക്കൽ എഫക്റ്റ് ഉണ്ടോ അതോ അതൊരു സാധാരണ എക്സസൈസ് പോലെ തന്നെയാണോ എന്നറിയാൻ വേണ്ടി രണ്ട് ഗ്രൂപ്പ്, ഈ മുട്ടുവേദനയുള്ള ആളുകളെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കും. എന്നിട്ട് പകുതി ആളുകൾക്ക് നമ്മൾ യോഗ കൊടുക്കും, പകുതി ആളുകൾക്ക് സാധാരണ എക്സസൈസ് കൊടുക്കും. എന്നിട്ട് ഇവർ തമ്മിൽ മുട്ടുവേദനയിൽ എത്രത്തോളം വ്യത്യാസമുണ്ട് ഓവർ ടൈം എന്നുള്ളത് കമ്പയർ ചെയ്യും. ഇങ്ങനത്തെ ഒരുപാട് പഠനങ്ങൾ ബെയിങ് ബേസിക്കലി ഒരു മലപ്പുറത്ത് ജനിച്ചു വളർന്ന, മഞ്ചേരി ജനിച്ചു വളർന്ന ആളെന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് പഠനങ്ങൾ നമ്മുടെ നാടിൻ്റെതായ കാര്യങ്ങൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്.